ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം. കഴക്കൂട്ടത്തെ എൻ ടി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രന്റെ അഭ്യർത്ഥന നോട്ടീസുകൾ വിതരണം ചെയ്യാത്ത നിലയിൽ കണ്ടെത്തിയത് വൻ വിവാദത്തിലേക്ക്. കെട്ടുപൊട്ടിക്കാത്ത നിലയിലുള്ള അഭ്യർത്ഥന നോട്ടീസുകളാണ് കണ്ടെത്തിയത്. ഇതോടെ കഴക്കൂട്ടത്ത് ശോഭ സുരേന്ദ്രനെതിരെ പരാജയപ്പെടുത്തുവാനുള്ള വലിയ നീക്കമുണ്ടായിരുന്നുവെന്ന് വ്യക്തമാവുകയാണ്. കഴക്കൂട്ടം മണ്ഡലത്തിൽ തന്നെയുള്ള ഒരു ബി ജെ പി നേതാവിന്റെ വീടിന് സമീപത്തു നിന്നാണ് കെട്ടുകണക്കിന് നോട്ടീസുകൾ കണ്ടെത്തിയതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കവറിൽ നിന്നും പൊട്ടിക്കാത്ത നിലയിലാണ് നോട്ടീസുകളിൽ പലതും കണ്ടെത്തിയത്. അതായത് പ്രചരണത്തിന് എത്തിച്ച നോട്ടീസുകൾ ജനങ്ങളിൽ എത്തിയില്ല എന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. കഴക്കൂട്ടത്തെ ആ നേതാവിന്റെ വീട്ടിൽ ശോഭ സുരേന്ദ്രന്റെ അനുഭാവികളിൽ ചിലർ പോയപ്പോഴാണ് നോട്ടീസുകൾ കിടക്കുന്നതായി കണ്ടെത്തിയത്. തുടർന്ന് വീഡിയോയിൽ പകർത്തി സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയായിരുന്നു. പ്രചരണത്തിന് എത്തിച്ച നോട്ടീസുകൾ കണ്ടെത്തിയ സംഭവത്തിൽ ശോഭ സുരേന്ദ്രൻ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. എന്നാൽ നോട്ടീസ് കണ്ടെത്തിയ സംഭവത്തിനെതിരെ ബി ജെ പി കഴക്കൂട്ടം മണ്ഡലം പ്രസിഡന്റ് ആർ എസ് രാജീവ് രംഗത്തെത്തി. തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ഓഫീസിൽ ഇറക്കി വെച്ചിരുന്ന നോട്ടീസുകൾ ആരോ വീഡിയോയിൽ പകർത്തുകയും പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനായി ഇപ്പോൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. ശോഭ സുരേന്ദ്രൻ മത്സരിക്കാൻ എത്തിയതോടെ ശക്തമായ ത്രികോണ മത്സരമാണ് കഴക്കൂട്ടത്ത് നടന്നത്. ശബരിമല മുഖ്യ പ്രചാരണ വിഷയമാക്കിയാണ് ശോഭ പ്രചരണ രംഗം കൊഴുപ്പിച്ചത്. അവസാന നിമിഷം മത്സരിക്കാനെത്തിയ ശോഭ സുരേന്ദ്രൻ 40,193 വോട്ടാണ് നേടിയത്. തിരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നും ശോഭയെ മാറ്റി നിർത്തുവാനുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരുന്നു. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രണ്ടു സീറ്റിൽ മത്സരിക്കുമ്പോഴും ശോഭയ്ക്ക് ഒരു സീറ്റ് പോലും നൽകാത്തതിനെതിരെ ബി ജെ പിയിൽ തന്നെ വിമർശനമുയർന്നിരുന്നു. പിന്നീട് കേന്ദ്ര നേതൃത്വം ഇടപെട്ടാണ് ശോഭ സുരേന്ദ്രനോട് കഴക്കൂട്ടം മണ്ഡലത്തിൽ മത്സരിക്കുവാൻ ആവശ്യപ്പെട്ടത്. ശോഭ സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് മത്സരിക്കാനെത്തിയതോടെ ബി ജെ പി പ്രവർത്തകരും ആവേശത്തിലായിരുന്നു. നോട്ടീസുകൾ കണ്ടെത്തിയ സംഭവത്തോടെ കഴക്കൂട്ടത്ത് ശോഭ സുരേന്ദ്രനെ തോൽപ്പിച്ചത് സ്വന്തം പ്രസ്ഥാനത്തിലെ തന്നെ ചില നേതാക്കളാണെന്നുള്ള കാര്യങ്ങളാണ് കഴക്കൂട്ടം മണ്ഡലത്തിൽ ഇപ്പോൾ ചർച്ചാ വിഷയം. പുറത്തു വന്നത് നോട്ടീസുകൾ വിതരണം ചെയ്തില്ല എന്നുള്ള കാര്യം മാത്രമാണെങ്കിലും അതേ രീതിയിലുള്ള മറ്റു റിബൽ പ്രവർത്തനങ്ങളും ഈ സാഹചര്യത്തിൽ നടന്നിരിക്കാമെന്നാണ് ശോഭ സുരേന്ദ്രന്റെ അനുഭാവികൾ കരുതുന്നതും. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.